നമസ്കാരം. സാമ്പത്തികമായി ഒരു രാജ്യമെന്ന നിലയിൽ നിന്ന് താഴേക്ക് കൂപ്പുകുത്തുകയാണ് ശ്രീലങ്ക. ശ്രീലങ്കയ്ക്ക് സഹായ വാഗ്ദാനവുമായി ഇന്ത്യ രംഗത്ത് തന്നെയുണ്ട്. ഇപ്പോൾ ശ്രീലങ്കയിലെ 3 ദ്വീപുകളിൽ വൈദ്യുത പദ്ധതികൾ പണിയാനുള്ള കരാർ ഇന്ത്യ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇവിടങ്ങളിൽ വൈദ്യുത നിലയങ്ങൾ നിർമ്മിക്കാൻ ശ്രീലങ്ക കഴിഞ്ഞ വർഷം ചൈനയ്ക്കാണ് അനുമതി നൽകിയിരുന്നത്. എന്നാൽ ഇന്ത്യൻ തീരത്തോട് അടുത്തായതിനാൽ സുരക്ഷാ പ്രശ്നം മുൻനിർത്തി മോദി സർക്കാർ ഇതിനെ ശക്തമായി എതിർത്തിരുന്നു. ജാഫ്നയ്ക്കടുത്തുള്ള ദ്വീപുകളിൽ ഹൈബ്രിഡ് വൈദ്യുത പദ്ധതികൾ സ്ഥാപിക്കാനുള്ള കരാറിൽ നിന്ന് ഇരു രാജ്യങ്ങളും ഒപ്പിട്ടിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ലങ്കൻ വിദേശകാര്യമന്ത്രി ജി എൽ പെരീസും ആണ് ചർച്ചകളിൽ പങ്കെടുത്തത്. ലങ്കയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ ഇന്ത്യ പണിയുന്ന 3-ാമത്തെ വൈദ്യുത പദ്ധതിയാണ് ഇത്. കിഴക്കൻ സാംബൂരിൽ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനും മാന്നാറിലും പൂനെയിലും അദാനി ഗ്രൂപ്പുമാണ് വൈദ്യുത നിലയങ്ങൾ സ്ഥാപിക്കുക. നയനദ്വീപ്, നെടുംദ്വീപ്, അനലൈദ്വീപ് എന്നിവിടങ്ങളിൽ 3 നിലയങ്ങൾ പണിയാൻ 2021 ജനുവരിയിൽ ലങ്കൻ സർക്കാർ ചൈനയ്ക്ക് അനുമതി നൽകിയിരുന്നു. ADB ശ്രീലങ്കയ്ക്ക് വായ്പ നൽകാമെന്ന് അറിയിച്ചിരുന്നത്. ചൈനീസ് കമ്പനി സിനോസോറിനാണ് ചുമതല നൽകിയത്. എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് വെറും 50 കിലോമീറ്റർ മാത്രം അകലെ ചൈന വൈദ്യുതി നിലയം പണിയുന്നതിനെ ഇന്ത്യ ശക്തമായി തന്നെ എതിർത്തിരുന്നു. വായ്പയ്ക്ക് പകരം ഗ്രാന്റ് നൽകി നിലയങ്ങൾ പണിയാമെന്ന വാഗ്ദാനം അടുത്തിടെ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഇത് ശ്രീലങ്ക സ്വീകരിക്കുകയും ചെയ്തു. സമുദ്രരക്ഷാ കേന്ദ്രം സ്ഥാപിക്കും. ഇന്ത്യയും ശ്രീലങ്കയും ചേർന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്റർ ആരംഭിക്കും. പ്രതിരോധ രംഗത്തെ സഹകരണം മെച്ചപ്പെടുത്താനാണ് ഈ നടപടി. ഇന്ത്യ ഇതിന് $60 ലക്ഷം ഗ്രാന്റും നൽകും. ഭാരത് ഇലക്ട്രോണിക്സ് ആകും ഇത് നിർമ്മിക്കുക. ഇതിനു പുറമെ പോയിന്റ് പെഡ്രോ, പേഷാലൈ, ഗുരുനഗർ, ബലപീഡിയ എന്നിവിടങ്ങളിൽ ഇന്ത്യ മത്സ്യബന്ധന തുറമുഖങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കും. നിരവധി വിദ്യാലയങ്ങളിൽ കമ്പ്യൂട്ടർ ലാബുകളും സ്മാർട്ട് ബോർഡുകളും സ്ഥാപിച്ചു നൽകും. ആധാർ മാതൃകയിൽ ശ്രീലങ്ക നടപ്പാക്കുന്ന യുണീക് ഡിജിറ്റൽ ഐഡന്റിറ്റി പദ്ധതിക്ക് ധനസഹായം നൽകാൻ ചർച്ചകളിൽ തീരുമാനമായി. ഭീകരത, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ, സൈബർ ആക്രമണങ്ങൾ, മയക്കുമരുന്ന് കടത്ത് എന്നിവയ്ക്കെതിരെ യോജിച്ച് പോരാടാനും എസ് ജയശങ്കർ ജി എൽ പെരീസുമായി നടത്തിയ ചർച്ചകളിൽ തീരുമാനിച്ചതായും വിവരമുണ്ട്. ലങ്കയുമായുള്ള സഹകരണം ശക്തമാക്കുമെന്ന് ബിംസ്റ്റിക് സമ്മേളനത്തിലും ജയശങ്കർ പ്രഖ്യാപിച്ചിരുന്നു. പൂർണ്ണമായും ശ്രീലങ്കയെ ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിയില്ല എങ്കിൽ പോലും ഇന്ത്യ നിരവധി സഹായ വാഗ്ദാനങ്ങളാണ് ശ്രീലങ്കയ്ക്ക് നൽകിയിരിക്കുന്നത്. ഒരു പരിധിവരെ ഈ സഹായങ്ങൾ ശ്രീലങ്കയ്ക്ക് വലിയ അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. ചൈനയുടെ കുതന്ത്രത്തിൽപ്പെട്ടാണ് ശ്രീലങ്ക ഇന്ന് ഇത്രയും വലിയ കടക്കണിയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നത്.